നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്ന് ഡി ജി പിമാർ നാളെയും പോലീസ് മേധാവി ഉൾപ്പെടെ മറ്റ് രണ്ട് ഡി ജി പിമാർ രണ്ട് മാസത്തിനുള്ളിലും വിരമിക്കുന്നതിനോടെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി വരും എസ് ബി ജി ഡയറക്ടറായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള അരുൺകുമാർ സിൻഹ എക്സൈസ് കമ്മീഷണർ എസ് അനന്തകൃഷ്ണൻ അഗ്നിരക്ഷാ സേനാ മേധാവി ഡോക്ടർ ബി സന്ധ്യ എന്നിവരാണ് നാളെ വിരമിക്കുന്നത് അനന്തകൃഷ്ണനും സന്ധ്യയ്ക്കും പകരമായി പോലീസ് ആസ്ഥാനത്തെ എ കെ പത്മകുമാർ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവരെ ഡി ജി പി സ്ഥാനത്തേക്ക് ഉയർത്തും സിൻഹ ഡെപ്യൂട്ടേഷനിലായതിനാൽ തന്നെ കേരള ഡി ജി പി കേഡറിൽ അല്ല ജൂൺ മുപ്പതിന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തും ജൂലൈ മുപ്പത്തി ഒന്നിന് മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി ടോമിൻ ജെ കച്ചങ്കിരിയും വിരമിക്കുന്നതോടെ തീരസുരക്ഷാ എ ഡി ജി പി സഞ്ജീവ് കുമാർ പട്ജോഷിക്കും ഇന്റലിജൻസ് എ ഡി ജി പി കെ വിനോദ് കുമാറിനും ഡി ജി പി റാങ്ക് ലഭിക്കും അനിൽകാന്തിന് പകരം പോലീസ് മേധാവി പദവിക്ക് അർഹരായ എട്ട് പേരുടെ പട്ടിക കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് കെ പത്മകു शेख दरवेश साहिब संजीव कुमार पंजोशी, बी.के. के कुमार യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള രവാഡ ചന്ദ്രശേഖർ ടി ആർ പി എഫ് എ ഡി ജി പി നിതിൻ അഗർവാൾ ഹരിനാഥ് മിശ്ര എന്നിവരാണ് പട്ടികയിലുള്ളത് ഇതിൽ നിന്ന് സീനിയോറിറ്റി കൂടി കണക്കിലെടുത്ത് യോഗ്യരായ മൂന്ന് പേരുകൾ യു ജൂൺ അവസാനത്തോടെ സംസ്ഥാന സർക്കാരിന് നൽകും അതിൽ നിന്ന് ഒരാളെ സർക്കാരിന് പോലീസ് മേധാവിയാക്കാം പത്മകുമാറിനോ ഷേഖ് ദർവേ സാഹിബിനോ നറുക്ക് വീഴാനാണ് സാധ്യത അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും എ ഡി തലത്തിലും കാര്യമായ ഇളക്കി പ്രതിഷ്ഠ വരും ി ജി പി ആകുന്നതോടെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഷെയ്ഖ് ദർവേ സാഹിബിന്റെ ഒഴിവിൽ ക്രൈംബ്രാഞ്ചിലും എ ഡി ജി പിമാരെ കണ്ടെത്തണം ഇന്റലിജൻസ് സൈബർ വിംഗ് എന്നീ പദവികളിലും പുതിയ എ ഡി ജി പിമാരെ നിയമിക്കണം എട്ട് എസ് പിമാരും നാളെ വിരമിക്കുന്നുണ്ട് ഇതിൽ മൂന്ന് പേർ ഐ പി എസ് കൺഫർ ചെയ്തവരാണ് ഇവർക്കെല്ലാം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് യാത്രയയപ്പ നൽകും പോലീസ് മേധാവി ആഗാദി സന്ധ്യയുടെ പടിയിറക്കം വലിയ ചർച്ചയാവുകയുമാണ് കേരള പോലീസിൽ ഡി ജി പി റാങ്കിലെത്തിയ രണ്ടാമത്തെ വനിതയായ ബി സന്ധ്യയും പോലീസ് മേധാവിയാകാതെ പടിയിറങ്ങുന്നു നേരത്തെ ഡി ജി പി ആയ ആർ ശ്രീലേഖയ്ക്കും പോലീസ് മേധാവി പദവി ലഭിച്ചിരുന്നില്ല സന്ധ്യയെ തഴഞ്ഞാണ് ജൂനിയറായ അനിൽ ഗാന്ധിനെ സർക്കാർ ഡി ജി പി ആക്കിയത് അനിൽകാന്തിന്റെ സർവീസ് രണ്ടു വർഷം കൂടി നീട്ടുകയും ചെയ്തതോടെ സന്ധ്യയ്ക്ക് അവസരം നഷ്ടപ്പെട്ടു അനിൽ ഗാന്ധിനെ മേധാവിയാക്കിയെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വിശ്വസ്തരായ പത്മകുമാറിനെ പോലീസ് ആസ്ഥാനത്തും എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയും നിയമിച്ചാണ് പോലീസ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗമായി സന്ധ്യയെ നിയമിക്കുമെന്നാണ് ാണ് സൂചന അനിൽകാന്തും ഈ തസ്തികയിൽ അപേക്ഷിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പോലീസ് മേധാവി ആയിരുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് താനല്ല എന്നും അത് നിശ്ചയിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കണമെന്നുമാണ് സന്ധ്യ പ്രതികരിച്ചത് അന്യരക്ഷാസേന ഇന്നലെ സന്ധ്യയ്ക്ക് ഗാർഡ് ഓഫ് ഓണറോട് യാത്രയയപ്പ നൽകുകയും ചെയ്തിരുന്നു